എല്ലാവർക്കും നമസ്കാരം. എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ നമ്മുടെ NPTEL ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം. ഞാൻ കോരക്പൂരിലെ IITയിൽ നിന്ന് രാജാറാം ലഗരാജു. കോണീയ വിഭാഗങ്ങളെക്കുറിച്ചുള്ള മൊഡ്യൂൾ നമ്പർ 2 ആണ് നാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നാം ലെക്ചർ നമ്പർ 9 മൊഡ്യൂൾ 2 കോണീയ വിഭാഗങ്ങളിൽ ജ്യാമിതീയ നിർമ്മിതികളെക്കുറിച്ചുള്ള ചില തത്വങ്ങൾ നാം ഇതിനകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഒരു ലൈൻ എങ്ങനെ വിഭജിക്കാം, ഒരു ആരം എങ്ങനെ വിഭജിക്കാം, ലംബീയ രേഖകൾ എങ്ങനെ വരയ്ക്കാം, ഒരു വരി എങ്ങനെ വിഭജിക്കാം, ഒരു കോൺ എങ്ങനെ വിഭജിക്കാം, എങ്ങനെ മൂന്നായി കണ്ടിക്കാം, വൃത്തങ്ങളെ എങ്ങനെ വിഭജിക്കാം, മൂന്ന് ബിന്ദുക്കളിലൂടെ എങ്ങനെ വൃത്തമുണ്ടാക്കാം. ഇന്നത്തെ പ്രഭാഷണം 9, ഒരു വൃത്തത്തിലേക്ക് സാധാരണ രേഖയും സ്പർശന രേഖയും എങ്ങനെ വരയ്ക്കാം എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. ഒരു ബാഹ്യ ബിന്ദുവിൽ നിന്ന് ഒരു വൃത്തത്തിലേക്ക് എങ്ങനെ സ്പർശന രേഖ വരയ്ക്കാം എന്നതിന്റെ 2 തന്നിരിക്കുന്ന ഭാഗത്ത് ഒരു ബഹുകോൺ എങ്ങനെ നിർമ്മിക്കാമെന്ന് ഒടുവിൽ നമ്മൾ പഠിക്കും. നമ്മൾ ചോദിക്കാൻ പോകുന്ന ആദ്യ ചോദ്യം ഇതാണ്. ഒരു വൃത്തമുണ്ടെങ്കിൽ ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്ന് ആ വൃത്തത്തിലേക്ക് എങ്ങനെയാണ് സാധാരണവും സ്പർശീയവുമായ രേഖ വരയ്ക്കുന്നത്? ചില സന്ദർഭങ്ങളിൽ നമുക്ക് 3 ബിന്ദുക്കൾ മാത്രമേ ഉണ്ടാകൂ. അതിനാൽ ഏറ്റവും ആദ്യം 3 ബിന്ദുക്കൾ ഉപയോഗിച്ച് നമ്മൾ ഒരു വൃത്തം ഉണ്ടാക്കണം. തുടർന്ന് അതിന്റെ കേന്ദ്രം മനസ്സിലാക്കണം. ശേഷം അതിന്റെ ആരം കണ്ടെത്തണം. ആരം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബിന്ദു എടുത്ത് സാധാരണ ദിശാ വെക്ടർ എന്നെഴുതും. സ്പർശന രേഖയിലും അപ്രകാരം നമ്മൾ ചെയ്യും. നമുക്ക് ഘട്ടം ഘട്ടമായി അത് ചെയ്യാം. നമുക്കിവിടെ 3 ബിന്ദുക്കളെ ABB ആയി പരിഗണിക്കാം. ഒന്നാമതായി, ABB ബിന്ദുക്കളിലൂടെ കടന്നുപോകുന്ന ഒരു വൃത്തത്തെ നാം മനസ്സിലാക്കണം. തുടർന്ന് വൃത്തത്തിന്റെ കേന്ദ്രത്തെ മനസ്സിലാക്കണം. ആദ്യ ബിന്ദു നമുക്ക് 1 പേജിൽ ചെയ്യാം. അങ്ങനെയായാൽ ചിലപ്പോൾ ബി, തുടർന്ന് പോയിന്റ് ബി എന്നിവ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവയെ നമുക്ക് എ, പി, ബി എന്നിങ്ങനെ പേരിടാം. ഇങ്ങനെ 3 പോയിന്റുകൾ നൽകിയിരിക്കുന്നു. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എ പി പി ബി എന്നിവയിലൂടെ ഒരു വൃത്തം നിർമ്മിക്കുക എന്നതാണ്. ഇനി നമുക്ക് പിക്ക് വേണ്ടി കേന്ദ്രം എയിൽ നിന്നും അതുകൂടാതെ കേന്ദ്രം പിയിൽ നിന്നും ആരംഭിക്കുന്ന കണ്ടന രേഖകൾ ഉണ്ടാക്കാം. അതുപോലെ പി ബിയിൽ നിന്ന് അടുത്ത ലംബ കണ്ടന രേഖ നിർമ്മിക്കുക. അപ്രകാരം ഈ കണ്ടന ബിന്ദുക്കൾ കണ്ടെത്തുക. ഇവയാണ് പി ബിയുടെ ലംബീയ കണ്ടന രേഖകൾ. അതിനാൽ ഒ ആണ് കണ്ടന ബിന്ദു. ഇതിലൂടെ നമ്മൾ ഒരു വൃത്തം നിർമ്മിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇതാണ് നമുക്ക് ലഭിച്ച വൃത്തം. ABB പോയിന്റുകളിലൂടെ കടന്നുപോകുന്ന വൃത്തം. ഇനി OB വേണ്ടിയും R തരത്തിലുള്ള ബിന്ദുവിനും വേണ്ടിയും ഒരു ലംബീയ കണ്ടന രേഖ നാം ഉണ്ടാക്കണം. ഇതിനെ നമ്മൾ സാധാരണ രേഖ എന്ന് വിളിക്കും. ഇതാണ് സാധാരണ ദിശ.
അതിലൂടെ പി സ്പർശബിന്ദുവിലൂടെ കടന്നുപോകുന്ന വൃത്തം എല്ലായ്പ്പോഴും ഈ സാധാരണ രേഖയിൽ ലംബമായിരിക്കും. അതിനാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ആവശ്യത്തിനായി നമ്മൾ ചെയ്യുന്നത് ഒരു നീളം എടുക്കുക എന്നതാണ്. ഒരുപക്ഷേ ഇതായിരിക്കാം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ക്യു എന്ന ബിന്ദു. മറ്റൊരു കാര്യം, ഈ രണ്ട് പോയിന്റുകളിൽ നിന്ന് മറ്റൊരു ബിന്ദുവിനെ നമ്മൾ തിരിച്ചറിയാൻ പോകുന്നു. ഈ ബിന്ദുക്കളെ നമുക്ക് ക്യു എന്ന് വിളിക്കാം. ഇത് ആർ ആണ്, നമുക്കിതിനെ ആർ എന്നും ഈ ബിന്ദുവിനെ ക്യു എന്നും വിളിക്കാം. അതിനാൽ ആർ പി ക്യു എന്നിങ്ങനെ ലംബീയമായ ഖണ്ഡനരേഖ ഏതുമാകട്ടെ, നമ്മൾ അതിനെ ആ വൃത്തത്തിലേക്കുള്ള സ്പർശരേഖ എന്ന് വിളിക്കും. വീണ്ടും അതിൻ്റെ പകുതിയേക്കാൾ കൂടുതലുള്ള ആരം ഉപയോഗിച്ചും അതേ ആരമുള്ള കേന്ദ്രം ഉപയോഗിച്ചും ഇതേ രീതി നമ്മൾ ഉണ്ടാക്കണം. പിലൂടെ കടന്നുപോകുന്ന ഈ ബിന്ദുക്കളെ യോജിപ്പിക്കുക. ഇപ്രകാരം ഇപ്പോൾ നമുക്ക് സ്പർശനരേഖയെയും സാധാരണ രേഖയെയും തിരിച്ചറിയാം. ഈ ദിശകളിൽ സ്പർശനരേഖയും സാധാരണ രേഖയും സൃഷ്ടിക്കാൻ വിവിധ മാർഗങ്ങളുണ്ട്. മിനി ഡ്രാഫ്റ്ററായ ഒരു സെറ്റ് സ്ക്വയർ ആണ് നമുക്കുള്ളതെങ്കിൽ പി ബിന്ദുവിലൂടെ കടന്നുപോകുന്ന രേഖയിലേക്ക് ഒരു സ്പർശന രേഖ ലഭിക്കും വിധം സാധാരണ രേഖയെ ചേർക്കാൻ സാധിക്കും. ഇതാണ് ആ വൃത്തത്തിലൂടെ കടന്നുപോകുന്ന സാധാരണ രേഖ. ഇതാണ് അതുണ്ടാക്കാൻ നാം സ്വീകരിക്കുന്ന രീതി. നമുക്ക് നടപടിക്രമങ്ങൾ നോക്കാം. ഏറ്റവും ആദ്യം എ ബി ബി ബിന്ദുക്കളിലൂടെ കടന്നുപോകുന്ന ഒരു വൃത്തം നാം ഉണ്ടാക്കണം. ഇത് ചെയ്തുകഴിഞ്ഞാൽ ഒ മുതൽ പി വരെ ഒരു രേഖ നിർമ്മിക്കുകയും പിന്നീട് ആ ഒ പി രേഖയെ ആറിലേക്ക് വ്യാപിപ്പിക്കുകയും വേണം. ഒ ബി ആർ എന്ന രേഖയിൽ ഒ എന്ന ബിന്ദുവെ ആറിലേക്ക് വ്യാപിപ്പിച്ചത് ഏത് രേഖ ആയാലും ആ വൃത്തത്തിലേക്കുള്ള സാധാരണ രേഖ എന്ന് അതിനെ നാം വിളിക്കുന്നു. തുടർന്ന് നിർമ്മിക്കാൻ വൃത്തത്തിലേക്ക് പിയിലൂടെ കടന്നുപോകുന്ന ഒരു സ്പർശരേഖയ്ക്കു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അതിലുള്ള പി ബിന്ദു തിരിച്ചറിയുകയും തുല്യ അകലമുള്ള ആർ ക്യൂ ബിന്ദുക്കളെ തിരിച്ചറിയുകയും വേണം. ക്യൂ ആർ എന്നിവയെ കേന്ദ്രങ്ങളായി ഉപയോഗിച്ച് പി വഴി കടന്നുപോകുന്ന ഒരു ലംബീയ ഖണ്ഡന രേഖ കൂടി ഉണ്ടാക്കുക. അങ്ങനെയായാൽ നമുക്ക് എസ് ബിന്ദുവിനെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിതിനെ എസ് എന്ന് വിളിക്കാം. അതിനാൽ എസ് പി എം ബിന്ദുക്കളിലൂടെ എനിക്ക് ക്യൂ പി ആർ സ്പർശന രേഖ ലഭിക്കുകയും അതുവഴി പി ബിന്ദുവിലൂടെ കടന്നുപോകുന്ന സാധാരണ രേഖയും ലഭിക്കും. വൃത്തത്തിലുള്ള മറ്റേതൊരു ബിന്ദുവും ഇതേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ പ്രശ്നം നോക്കാം. പി എന്ന പേരിലുള്ള ഒരു ബാഹ്യ ബിന്ദുവിൽ നിന്ന് ഒരു വൃത്തത്തിലേക്ക് ഒരു സ്പർശന രേഖ എങ്ങനെ വരയ്ക്കാം? അപ്പോൾ ഇവിടെ നിർദ്ദിഷ്ട ആരം സഹിതം ജെ കെ എന്നീ ബിന്ദുക്കളിലൂടെ കടന്നുപോകുന്ന ഒ എന്ന പേരിൽ കേന്ദ്രമുള്ള ഒരു വൃത്തമാണ് തന്നിട്ടുള്ളത്. അവിടെ പി എന്ന പേരിൽ ഒരു ബാഹ്യ ബിന്ദുവുമുണ്ട്. പി ബിന്ദുവിൽ നിന്ന് ഒന്നുകിൽ ജെയിലൂടെ അല്ലെങ്കിൽ കെയിലൂടെ കടന്നുപോകുന്ന ഒരു സ്പർശന രേഖ വരയ്ക്കണം. അത് ചെയ്യാൻ നമുക്ക് നടപടിക്രമങ്ങൾ നോക്കാം. ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് വൃത്തം ഒയുടെ കേന്ദ്രത്തെയും പി എന്ന ബാഹ്യ ബിന്ദുവിനെയും ബന്ധിപ്പിക്കുക എന്നതാണ്. അതുവഴി വൃത്തം ലഭിക്കുകയും ഒയിൽ നിന്ന് പിയിലേക്ക് നമ്മൾ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഒപിലേക്ക് ഒരു ലംബീയ ഖണ്ഡന രേഖ വരക്കുകയും ചെയ്യുന്നു. അതിനാൽ നമുക്കറിയാവുന്ന ഒ പി ദൈർഘ്യരേഖയ്ക്ക്
ഒ കേന്ദ്രമാക്കി തുല്യ അകലമായിരിക്കും ഉണ്ടാകുന്നത്. പി കേന്ദ്രമാക്കി ഒരു ലംബിയ ഖണ്ഡന രേഖ വരച്ച് എം ബിന്ദുവിൽ ഒ പി രേഖയെ കണ്ടിക്കുക. എം പോയിന്റ് തിരിച്ചറിഞ്ഞാൽ എം പോയിന്റിനെ കേന്ദ്രമാക്കി എമ്മിലേക്ക് ഒ ആരമാക്കുക. എം കേന്ദ്രമായുള്ള ആ രേഖയെടുത്ത് ജെ ബിന്ദുവിൽ വൃത്തത്തെ കണ്ടിക്കുക. ഇപ്പോൾ നമുക്ക് വൃത്തത്തിലെ ജെ ബിന്ദുവുണ്ട്. പി ജെ ബിന്ദുക്കൾ ബന്ധിപ്പിച്ച് ഒരു സ്പർശന രേഖ വരക്കുക. ഇതുപോലെ പി കെ സ്പർശന രേഖയും വരക്കാൻ സാധിക്കും. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. നമുക്ക് വൃത്തത്തിൻ്റെ ആരം 30 മില്ലിമീറ്റർ എന്നെടുക്കാം. നമ്മൾ സ്പർശന രേഖ വരക്കുന്ന പി എന്ന ബിന്ദു വൃത്തകേന്ദ്രമായ ഒയിൽ നിന്ന് 90 മില്ലിമീറ്റർ അറ്റർ അകലെ ആണ്. അതിനാൽ ആദ്യം നമ്മൾ ഒരു സ്കെയിൽ എടുത്ത് ഒരു പോയിന്റ് എടുക്കുക. ആ ബിന്ദുവിനെ നമുക്ക് ഒ എന്ന് വിളിക്കാം. പി ബിന്ദു എന്നത് ഒ കേന്ദ്രത്തിൽ നിന്ന് 90 മില്ലിമീറ്റർ അകലെയാണ്. അതിനാൽ 90 മില്ലിമീറ്റർ സ്കെയിൽ നമുക്ക് തിരിച്ചറിയാം. ഇവിടെ പി ബിന്ദു എന്ന് നമുക്ക് വിളിക്കാം. കൂടാതെ വൃത്തത്തിൻ്റെ ആരം 30 മില്ലിമീറ്റർ ആണ്. അതിനാൽ ഈ 30 മില്ലിമീറ്റർ ഉപയോഗിച്ച് ഒരു വൃത്തം വരക്കുക. ജെ ബിന്ദു നിർമ്മിക്കുന്നതിന് ജെ പോയിന്റ് അവിടെ എവിടെയായിരിക്കുമെന്ന് നമുക്കറിയില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നിർമ്മിത രേഖയിലൂടെ ബന്ധിപ്പിച്ച ഒ ബി ബിന്ദുക്കൾ സംയോജിപ്പിക്കുക എന്നതാണ്. ഒ ബി വ്യക്തമാണ്. ഒ ബി ബിന്ദുവിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു ലംബിയ ഖണ്ഡന രേഖ നിർമ്മിക്കണം. അതിനായി നമ്മൾ പിയെ കേന്ദ്രമാക്കി ഒ പി എന്നിവയ്ക്കിടയിലുള്ള ദൂരത്തിൻ്റെ പകുതിയേക്കാൾ കൂടുതലായി ഇരുവശങ്ങളിലും ആരങ്ങൾ ഉണ്ടാക്കുക. ഈ ബിന്ദുക്കളെ തിരിച്ചറിഞ്ഞ് അവയെ ബന്ധിപ്പിക്കുക. ഇപ്പോൾ എം ബിന്ദുവിൽ ഒ പി രേഖ കണ്ടിക്കപ്പെടുന്നു. എം ബിന്ദു തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. എം കേന്ദ്രമാക്കി ജെ ബിന്ദുവിലേക്ക് എം ഒ ആരം വരക്കുക. അതിനാൽ അതിനുവേണ്ടി എം ബിന്ദു എടുക്കുക. ആരം എന്ന നിലയിൽ ഒ എം എടുക്കുക. ഇരുവശങ്ങളിലെയും ബിന്ദു തിരിച്ചറിയുക. ഈ ബിന്ദുവിനെ ജെ എന്നും ഈ ബിന്ദുവിനെ കെ എന്നും നമുക്ക് വിളിക്കാം. ഇനി ജെ ബിന്ദുവും പി ബിന്ദുവും സംയോജിപ്പിക്കുക.
അപ്പോൾ ജെ പി ബിന്ദുക്കളിലൂടെ കടന്നുപോകുന്ന സ്പർശരേഖ ഇതാണ്. ഇതുപോലെ കെ പി എന്നിവ ഒരു രേഖയിലൂടെ ബന്ധിപ്പിക്കുക. അപ്പോൾ സ്പർശനരേഖ ഒന്ന് ലഭിക്കും. കൂടാതെ ഇതാണ് സ്പർശനരേഖ രണ്ട്. ഈ രീതിയിലാണ് വൃത്തങ്ങളിലേക്കുള്ള സ്പർശനരേഖകൾ നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ഒരു സാധാരണ ബഹുഭുജം നിർമ്മിക്കാം. ഉദാഹരണത്തിന്, എ സി നൽകിയ ഭാഗത്ത് നിന്ന് നിർമ്മിച്ച ഒരു അഷ്ടഭുജാകൃതിയിലുള്ള ബഹുഭുജം നമുക്ക് നിർമ്മിക്കാം. ഇപ്രകാരം എ സി വശം നമുക്കുണ്ട്. കൂടാതെ മറ്റു വശങ്ങളിലും അതേ എ സി ദൈർഘ്യം നമുക്ക് ഉണ്ടാക്കാം. അത് നിർമ്മിക്കുന്നതിന് നമുക്ക് നടപടിക്രമം നോക്കാം. അതിനാൽ തന്നിരിക്കുന്ന എ സി നീളം വശങ്ങളുടെ നീളമായാണ് നൽകിയിരിക്കുന്നത്. ഒന്നാമതായി, എ സി ആരവും സി കേന്ദ്രവുമായ എയിലൂടെ കടന്നുപോകുന്ന ഒരു അർദ്ധവൃത്തം നമ്മൾ ഉണ്ടാക്കണം. അതിനാൽ നമുക്ക് ഒരു ഉദാഹരണം തിരഞ്ഞെടുക്കാം. നാം ഉണ്ടാക്കാൻ പോകുന്ന ബഹുകോണിന്റെ എ സി വശത്തിന്റെ ദൈർഘ്യം ഒരു അഷ്ടഭുജമാണ്. അതിനാൽ ഇതിന് എട്ട് വശങ്ങളും ഉണ്ടായിരിക്കണം. എ സി വശത്തിന്റെ നീളം ഒരു 20 മില്ലിമീറ്റർ വശം ആയിരിക്കണം. കൂടാതെ ആദ്യത്തെ പോയിന്റ് ഒരു 20 മില്ലിമീറ്റർ വശമാണ്. അതിനാൽ നമ്മൾ എ സി അടിസ്ഥാന ലൈനിൽ നിന്ന് നിർമ്മിക്കാൻ പോകുന്നു. അതിനാൽ നമ്മുടെ അഷ്ടഭുജം മുകളിലെ എല്ലാ വഴികളിലൂടെയും പോകുന്നു. അതിനാൽ ആദ്യം ഇവിടെയുള്ള പി തിരിച്ചറിയുക, തുടർന്ന് 20 മില്ലിമീറ്റർ പാർശ്വനീളം തിരിച്ചറിയുക. എന്നിട്ട് അതിന് സി എന്ന് പേരിടുക. അത് ചെയ്തുകഴിഞ്ഞാൽ സി കേന്ദ്രമായും കൂടാതെ എ സി ആരമായും ഒരു അർദ്ധവൃത്തം നാം വരയ്ക്കണം. അതിനാൽ ഒരു പോയിന്റ് ബി ഉണ്ടാക്കാൻ പോകുകയാണ്. നിർമ്മാണ രേഖകളിലൂടെ നമുക്കിതിനെ വിപുലമാക്കാം. സാധാരണയായി വളരെ നേരിയ ഡാഷ് വരകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്യാറുള്ളത്. അങ്ങനെ അർദ്ധവൃത്തം നിർമ്മിക്കുന്നു. ഇനി അർദ്ധവൃത്തത്തിൽ നമ്മൾ 1, 2, 3 എന്നിങ്ങനെ 7 വരെയുള്ള അവശേഷിക്കുന്ന പോയിന്റുകൾ വെക്കണം. കാരണം 8 തുല്യ വശങ്ങളുള്ള ഒരു അഷ്ടഭുജ കോണാണ് നാം ഉണ്ടാക്കുന്നത്. അതിനാൽ ഈ അർദ്ധവൃത്തങ്ങളെ നാം 8 തുല്യ ഭാഗങ്ങളായി വിഭജിക്കാൻ പോകുന്നു. നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഈ 180 ഡിഗ്രിയെ 8 ഭാഗങ്ങളായി വിഭജിക്കാം. അതിനാൽ അതിന്റെ ഫലമായി ലഭിക്കുന്ന കോണിനെ നമുക്ക് ശരിക്കും അതിൽ വെക്കാൻ കഴിയും. അല്ലെങ്കിൽ ഈ 180 ഡിഗ്രി കോണിനെ 2 ആയി ഛേദിച്ചും 3 ആയി ഛേദിച്ചും മുന്നോട്ട് പോകാൻ കഴിയും. അതിനാൽ ഇപ്പോൾ നാം മുന്നോട്ട് പോകും. ആദ്യം ഇത് വ്യത്യസ്ത ഭാഗങ്ങളായി വിഭജിക്കുക. അതിനാൽ ആദ്യത്തെ ഭാഗം 90, അതായത് നാം നിർമ്മിക്കുന്ന 4 സോണുകളുടെ സ്ഥാനം എന്ന് അർത്ഥമാക്കുന്നു. അതിനാൽ ആ 4-ാമത്തെ പോയിന്റ് കണ്ടെത്തുക.
നമുക്ക് അതിനെ മൂന്ന് തുല്യ ഭാഗങ്ങളായി വിഭജിക്കണം. അതിനാൽ ആദ്യ ഭാഗം ഒന്ന്, രണ്ട്, മൂന്ന്, നാല് ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിന് തുല്യമാണ്. അതിനാൽ ഞങ്ങൾ നിർമ്മിക്കാൻ പോകുന്നത് ഒന്ന്, രണ്ട്, മൂന്ന് പോയിന്റുകളാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും നമ്മൾ ഈ 90നെ നാല് ഭാഗങ്ങളായി വിഭജിക്കും. ഇത് 90 ആണ്, അതിനാൽ 45 ഡിഗ്രി. പോയിന്റ് രണ്ട് കണ്ടെത്താൻ അതുപോലെ നമ്മൾ കണ്ട ഈ കോണിനെ വിഭജിക്കുക. നമ്മൾ ഏകദേശം പകുതി കോണുകളായി പരിമിതപ്പെടുത്തുന്നതിനു പകരം, അല്ലെങ്കിൽ അതിനെ കുറിച്ച് വളരെ ശ്രദ്ധാലുവല്ലെങ്കിൽ ഇത് എങ്ങനെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കാമെന്ന് നമുക്കറിയാം. അതിനാൽ ഒരു റേഡിയസിന്റെ പകുതി എടുത്ത് ഒരു ആർക്ക് നിർമ്മിക്കുക. അതുപോലെ ഇവിടെ മാത്രം കണ്ടിക്കുന്നത് നിർമ്മിക്കുക. തുടർന്ന് ഈ പോയിന്റുകളെ സംയോജിപ്പിക്കുകയും ചെയ്യുക. അതിനാൽ പോയിന്റ് 3 എന്നിവ തിരിച്ചറിയാനുള്ള ഒരു സ്ഥാനത്തായിരിക്കും നമ്മൾ. ചിലപ്പോൾ നമ്മുടെ പ്രൊട്രാക്ടറിൽ 22.5, 20 എന്നിങ്ങനെ കുറഞ്ഞ അളവുകൾ കണക്കാക്കാൻ കഴിയില്ല. അതിനാൽ ആ കോൺ ഛേദിക്കുന്നതാണ് നമുക്കെപ്പോഴും എളുപ്പം. അതിനാൽ 2 എന്നതിനും സമാനമായ പ്രോട്ടോക്കോൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഒരു ആർക്ക് സൃഷ്ടിക്കുക, അത് വിഭജിക്കുക. ആ രേഖകൾ വിപുലീകരിച്ച കേന്ദ്രത്തിലൂടെ എങ്ങനെയും കടന്നുപോകും. അതിനാൽ നമുക്ക് പോയിന്റ് 1 ഉണ്ട്. അതുപോലെ മറുവശം 45 ഡിഗ്രി നിർമ്മിക്കാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ സംയോജിപ്പിക്കുക. അതിനെ ഭാഗം 6 ആക്കുകയും ഇതിനെ രണ്ട് തുല്യ ഭാഗങ്ങളായി വിഭജിക്കുകയും ചെയ്യുക. അതുപോലെ തുല്യ ഭാഗങ്ങൾ ഉണ്ടാക്കുക. അഞ്ച് ആറ് ഏഴ് എന്നീ പോയിന്റുകളും പോയിന്റ് ബിയും കണ്ടെത്തുന്നതിന് ഈ രേഖകൾ വിപുലീകരിക്കുക. ഇതിനെ തുല്യ ഭാഗങ്ങളായി വിഭജിച്ചു കഴിഞ്ഞാൽ സിയും ആറാമത്തെ പോയിന്റും തമ്മിൽ ബന്ധിപ്പിക്കുക. ഇതാണ് നമ്മൾ ബന്ധിപ്പിക്കേണ്ട പോയിന്റ്. എ സിയിലേക്ക് ലംബീയ ഖണ്ഡന രേഖകൾ വരക്കുക. അതിനാൽ എ സിക്ക് നാം ലംബീയ ഖണ്ഡന രേഖയും സി ആറ് ലംബീയ ഖണ്ഡന രേഖയും കണ്ടെത്തേണ്ടതുണ്ട്. അതുവഴി സർക്കിളിന് പുറത്തുള്ള ഒരു സ്ഥാനത്ത് നമുക്ക് ബന്ധിപ്പിക്കാൻ സാധിക്കും. അവിടെ നിന്ന് അഷ്ടഭുജം കണക്കാക്കാൻ വളരെ എളുപ്പമാണ്. എ സിക്ക് ലംബീയ ഖണ്ഡന രേഖകൾ നിർമ്മിക്കുന്നതിന് നമ്മൾ രണ്ട് വശത്തും വിഭജിക്കാൻ പോകുന്നു. ആ വൃത്തത്തിന്റെ കേന്ദ്രം കണ്ടെത്താൻ ഈ പോയിന്റുകൾ സംയോജിപ്പിക്കുക. അതുപോലെ ആറാമത്തെ സി ഇത് ഉപയോഗിക്കുന്നു.
അതിനാൽ നമ്മൾ ലംബീയ ഖണ്ഡനരേഖ ഉണ്ടാക്കേണ്ട പോയിന്റ് ആണിത്. ബിയും സിയും ഉപയോഗിച്ച് അവ യോജിപ്പിക്കുക. അതിനാൽ ലംബീയ ഖണ്ഡനരേഖകളിലൊന്ന് ഇതാണ്, അടുത്തത് ഇതാണ്. അതിനാൽ ഇവ രണ്ടും ഇവിടെ കണ്ടിക്കുന്നു. അതിനാൽ ഇത് കേന്ദ്രമായി മനസ്സിലാക്കുക. ആ കേന്ദ്രത്തിന് ഒ എന്ന് പേരിടുക. ഇപ്പോൾ നമ്മൾ ഒരു അഷ്ടഭുജം നിർമ്മിക്കാൻ പോകുമ്പോൾ ബി എന്നത് എല്ലായ്പ്പോഴും എ സിയെയും ആറ് പോയിന്റുകളെയും പരിക്രമണം ചെയ്യുന്നു. ഇത് ബാഹ്യ പരിക്രമണ വൃത്തമാണ്. അതിനാൽ സി ഇൽ നിന്ന് ആ പോയിന്റിനെ കണ്ടിക്കാൻ പോകുന്ന പോയിന്റുകൾ ഞാൻ വിപുലീകരിക്കുകയാണെങ്കിൽ നാം അതിനെ എ എച്ച് എന്നിവയെ യോജിപ്പിക്കുന്ന എച്ച് എന്ന് വിളിക്കും. അതുപോലെ സി പോയിന്റിൽ നിന്ന് ഒരു വരി നീട്ടുക, അവിടെ ഇത് വിഭജിക്കാൻ പോകുന്നു. അതിനെ എച്ച് ജി എന്നിവയെ ബന്ധിപ്പിക്കുന്ന ജി എന്ന് വിളിക്കുന്നു. സിഒ വിപുലീകരണത്തിൽ നിന്ന് വിഭജിക്കാൻ പോകുന്നു. അതിനെ ബന്ധിപ്പിക്കുന്ന പോയിന്റ് എഫ് എന്ന് വിളിക്കുക. ഇനി സിയിൽ നിന്ന് ഒരു വരി നീട്ടുക, അത് നീളുന്നു. ഇതിനെ ഇ എന്ന് വിളിക്കുക. എഫ് നെയും കൂടാതെ ഇയെയും യോജിപ്പിക്കുക. അതുപോലെ സിയിൽ നിന്ന് ഡി പോയിന്റിൽ കണ്ടിക്കാൻ പോകുകയാണ്. ഡി ഇ എന്നിവയെ യോജിപ്പിക്കുക, കൂടാതെ ആറ് ഡി എന്നിവയെയും യോജിപ്പിക്കുക. ഇങ്ങനെയാണ് നമ്മൾ അഷ്ടഭുജാകൃതി നിർമ്മിക്കുന്നത്. അതിനാൽ ലെക്ചർ 9-ൽ ഒരു വൃത്തത്തിലേക്ക് എങ്ങനെയാണ് സ്പർശരേഖയും സാധാരണ രേഖയും വരയ്ക്കുന്നതെന്ന് പ്രത്യേകമായി നാം മനസ്സിലാക്കി. ഒരു ബാഹ്യ പോയിന്റിൽ നിന്ന് ഒരു വൃത്തത്തിലേക്ക് ഒരു സ്പർശരേഖ എങ്ങനെ വരയ്ക്കാം. വൃത്തത്തിൽ ഒരു വൃത്തത്തിൽ പരിക്രമണം ചെയ്ത ഒരു സാധാരണ ബഹുകോൺ, ഉദാഹരണത്തിന് ഒരു അഷ്ടഭുജകോൺ എങ്ങനെ നിർമ്മിക്കാം. ലെക്ചർ 10-ൽ കൂടുതൽ ഉദാഹരണങ്ങൾ നാം പരിശീലിക്കും. നന്ദി.